ഭൂമിയുടെ അടുത്തു കൂടെ കടന്നുപോയ പച്ച നിറത്തിലുള്ള ഒരു വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ പലരും കാണുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ആ വാൽനക്ഷത്രത്തെ നേരിട്ട് കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ കണ്ടു, ഒരുപാട് വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുവെങ്കിലും ഇതിനോടനുബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരുപാട് പുതിയ അറിവുകളുണ്ട്. ഒരു വാൽനക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെവിടെ നിന്നാണ് ഒരു വാലുണ്ടാവുന്നത്, അതിൻ്റെ പ്രകാശം വരുന്നത് എവിടെ നിന്നാണ്, ഇടയ്ക്കൊക്കെ നമ്മൾ ആകാശത്ത് കാണുന്ന കൊള്ളിമീൻ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസവുമായിട്ട് ഈ വാൽനക്ഷത്രങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, യഥാർത്ഥ നക്ഷത്രങ്ങളുമായി ഈ വാൽനക്ഷത്രങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ. സോ നമ്മൾ ആകാശത്ത് കാണുന്ന ഈ ഗ്രീൻ കോമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾക്കൊപ്പം ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു വാൽനക്ഷത്രം, ഒരു കോമറ്റ് അല്ലെങ്കിൽ ഒരു ധൂമകേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പൊതുവെ വാൽനക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടെങ്കിലും നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും ഈ പറഞ്ഞിട്ടുള്ള കോമറ്റുകളും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് പ്രകാശം പുറപ്പെടുവിക്കാനും എനർജി പുറപ്പെടുവിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. എന്നാൽ ഈ വാൽനക്ഷത്രങ്ങൾക്ക് അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ കോമറ്റുകൾ എന്ന് പറയുന്നത്? നമ്മുടെ ബഹിരാകാശത്ത് കാണപ്പെടുന്ന, നമ്മുടെ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ചില വസ്തുക്കളാണ് ഈ കോമറ്റുകൾ എന്ന് പറയുന്നത്. ഈ കോമറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടും ഐസ് അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഈ രണ്ട് പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. അപ്പോൾ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, നമ്മുടെ ഈ ബഹിരാകാശത്ത് എവിടെ നിന്നാണ് ഈ പൊടിപടലങ്ങളും ഐസും ഒക്കെ ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ട് കഴിഞ്ഞ അവസരത്തിൽ ലെഫ്റ്റ് ഓവർ ആയി വന്നിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് ഈ പൊടിപടലങ്ങളും ഐസും ഒക്കെ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആട്ട എടുത്തുന്നു, അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് കുഴച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പ്ലാനറ്റുകളും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. പൊടിപടലങ്ങളും ഗ്യാസും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പ്ലാനറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പൊടിപടലങ്ങൾ അതിലേക്ക് ലെഫ്റ്റ് ഓവറായിട്ട് കിടക്കുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ഗ്യാസും ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം കൂടി ചേർന്ന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാതെ മാറി കിടന്ന, അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവറായി കിടക്കുന്ന വസ്തുക്കൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തും കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു സൗരയൂഥത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേതാണ് കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. കുയിപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെപ്റ്റ്യൂൺ, സൗരയൂഥത്തിലെ അവസാന ഗ്രഹമായിട്ടുള്ള നെപ്റ്റ്യൂണിൻ്റെ കുറച്ചുകൂടെ പുറത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയാണ് കുയിപ്പർ ബെൽറ്റ്. അവിടെ ഇതുപോലെ ധാരാളം പൊടിപടലങ്ങൾ കാണാം. ഇനി കുറച്ചുകൂടി ദൂരേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊർത്ത് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെറിക്കലായിട്ടുള്ള ഒരു ഏരിയ കാണാം. കുറച്ചുകൂടെ ദൂരേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും നെപ്റ്റ്യൂണും തമ്മിലുള്ള ദൂരത്തിൻ്റെ 50 മടങ്ങ് അകലെയാണ് ഇങ്ങനെ ഒരു ഏരിയ കാണപ്പെടുന്നത്. അത് നമ്മുടെ സൗരയൂഥത്തിനെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. സോ ഈ ഒരു ഊർത്ത് ക്ലൗഡിലും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ധാരാളം പൊടിപടലങ്ങൾ കാണാം. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെയുള്ള പൊടിപടലങ്ങളും ഐസ് പാർട്ടിക്കിൾസും എല്ലാം കൂടെ കൂടി ചേർന്ന് ചില പാർട്ടിക്കിൾസ് സൂര്യനെ വലം വയ്ക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതിനെയാണ് നമ്മൾ കോമറ്റുകൾ, വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ കോമറ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ കുയിപ്പർ ബെൽറ്റിൽ നിന്നാണ് ഒരു കോമറ്റ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു ഷോർട്ട് പീരിയഡ് കോമറ്റ് എന്ന് പറയും. അതായത് ഈ ഒരു കോമറ്റ് സൂര്യനെ വലം വയ്ക്കുന്ന സമയം എന്ന് പറയുന്നത് 200 വർഷമോ അതിൽ താഴെയോ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് പീരിയഡ് കോമറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ഊർത്ത് ക്ലൗഡിൽ നിന്നുമാണ് ഒരു കോമറ്റ് വരുന്നത് എങ്കിൽ അതിനെ ലോങ് പീരിയഡ് കോമറ്റ് എന്ന് പറയും. അതിന് കാരണം സൂര്യനെ വലം വയ്ക്കാൻ ഒരു പക്ഷേ 2.5 ലക്ഷം വർഷം വരെ ഈ കോമറ്റിന് വേണ്ടി വന്നേക്കാം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കോമറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ കോമറ്റുകളുമായി ബന്ധപ്പെട്ട് ഈ വാൽനക്ഷത്രങ്ങളൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ: എങ്ങനെയാണ് ഇതിന് വാലുണ്ടാവുന്നത്, വാല് പോലെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയ ഈ കോമറ്റുകളിൽ നമുക്ക് കാണാം, അതുപോലെ തന്നെ ഇതിനൊരു തിളക്കമുണ്ട്, ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഏരിയയുണ്ട്, എങ്ങനെയാണ് ഈ ഗ്ലോ അതിന് കിട്ടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോമറ്റുകൾ സൂര്യനെ വലം വയ്ക്കുകയാണ്. ഈ കോമറ്റുകളിൽ പ്രധാനമായിട്ടുമുള്ളത് ഐസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പലതരത്തിലുള്ള ഐസ് ഈ കോമറ്റുകളിൽ നമുക്ക് കാണാം. വെള്ളത്തിൻ്റെ ഐസുണ്ട്, അതുപോലെ തന്നെ അമോണിയയുടെ ഐസുണ്ട്, കാർബൺ ഡയോക്സൈഡിൻ്റെ ഐസുണ്ട്, അതിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഐസുകൾ ഈ ഒരു കോമറ്റിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കോമറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോർ ഏരിയയാണ്. ഈ ഐസും ഈ പൊടിപടലങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോർ ഏരിയ, അതിനെയാണ് ആ കോമറ്റിൻ്റെ ന്യൂക്ലിയസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പല സമയങ്ങളിലും ഈ ഒരു ന്യൂക്ലിയസിൻ്റെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ, ചിലപ്പോൾ 1 കിലോമീറ്റർ ആയിരിക്കാം, ചിലപ്പോൾ 16 കിലോമീറ്ററുകളൊക്കെ വരെ പോകുന്നത് കാണാം. അതൊക്കെയാണ് ആ ന്യൂക്ലിയസിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കോമറ്റ് സൂര്യനെ വലം വയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന സമയത്ത് ഈ കോമറ്റിൻ്റെ ഈ ന്യൂക്ലിയസ്, ഈ കോർ ആയിട്ടുള്ള ഭാഗം സൂര്യൻ്റെ അടുത്തേക്ക് വരും തോറും സൂര്യനിൽ നിന്നുള്ള പ്രകാശവും ചൂടും എല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോമറ്റിൻ്റെ ന്യൂക്ലിയസിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഐസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള താപം ഈ ഒരു ഐസിലേക്ക് വരുമ്പോൾ ഈ ഐസ് നേരിട്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്.
കരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്ന നേരിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളിതിനെ ഉൽപ്പതനം എന്നൊക്കെ വിളിക്കാറുണ്ട്. സാധാരണ നമ്മൾ പഠിക്കുന്നത് ഖരം ദ്രാവകമായി മാറിയതിന് ശേഷം സോളിഡ് ലിക്വിഡ് ആയതിനു ശേഷം പിന്നീട് ഗ്യാസ് ആവുന്നു എന്നാണ്. ഈ ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആവുന്നതിനെ നമ്മൾ ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ കൊമറ്റുകളിൽ നേരെ സബ്ലിമേഷനാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഐസായിരുന്ന സാധനങ്ങൾ സൂര്യൻ്റെ അടുത്തേക്ക് വരുംതോറും അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്യാസും അതുപോലെ തന്നെ ഇതിനകത്തുള്ള പൊടിപടലങ്ങളും സൂര്യനിൽ നിന്ന് വരുന്ന പാർട്ടിക്കിളുകളെയും ലൈറ്റിനെയും ഒക്കെ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതിനൊരു ഗ്ലോ, അതിനൊരു തിളക്കം വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു തിളക്കത്തിനെയാണ് ഒരു കോമ എന്ന് വിളിക്കുന്നത്. ഒരു വാൽനക്ഷത്രത്തിൻ്റെ കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മധ്യഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെയാണ് വാൽനക്ഷത്രങ്ങൾക്ക് ഒരു തിളക്കം അല്ലെങ്കിൽ ഗ്ലോ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുക. ഇനി ഇത് സൂര്യനിലേക്ക് അടുക്കും തോറും സൂര്യനിൽ നിന്നുള്ള സോളാർ ഫ്ലെയറുകൾ, സൂര്യനിൽ നിന്നുള്ള പാർട്ടിക്കിളുകളും ചൂടുകളും എല്ലാം ഇതിനെ വീണ്ടും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഗ്യാസുകൾക്കും ഡസ്റ്റ് പാർട്ടിക്കിളുകൾക്കും ഒരു പുഷ് ലഭിക്കുകയാണ്, അതായത് ഇവിടുന്ന് പുറത്തേക്ക് ഒരു തള്ളൽ ലഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കോമറ്റിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും പാർട്ടിക്കിളുകൾ ഇതുപോലെയുള്ള ഗ്ലോയും ഡസ്റ്റും ഐസും എല്ലാം കൂടെ പുറകിലേക്ക് നീണ്ടുപോകുന്നത് കാണാം. ഇതാണ് ഈ വാൽനക്ഷത്രത്തിൻ്റെ വാലായിട്ട് മാറുന്നത്. ഇതിനെയാണ് ടെയിൽ ഓഫ് എ കോമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും. ഒരു കോമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ അതിൻ്റെ കോറാണ്. ഈ കോറ് സൂര്യൻ്റെ താപനിലയും ഒക്കെ ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതിനൊരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ ഇതിനൊരു വാല് ടെയിലും ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി തിരിച്ചറിയണം. ഏത് കോമറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വാല് എപ്പോഴും സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഉദാഹരണത്തിന് ഇത് സൂര്യനാണെന്ന് വിചാരിക്കുക. ഒരു കോമറ്റ് സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കോമറ്റ് സൂര്യനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ കറങ്ങി സൂര്യനിലേക്ക് വരുമ്പോൾ സൂര്യൻ്റെ ചൂട് അല്ലെങ്കിൽ സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വാലുണ്ടാവുക. ഈ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വാല് പോകുന്നത്. എന്നാൽ ഈ കോമറ്റ് കറങ്ങി സൂര്യനിൽ നിന്ന് പുറകോട്ട് പോകുമ്പോഴും ഇതിൻ്റെ വാല് സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് കോമറ്റ് സൂര്യൻ്റെ മുന്നിലാണെങ്കിലും കുഴപ്പമില്ല, പുറകിലാണെങ്കിലും കുഴപ്പമില്ല, സൂര്യനിലേക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല, സൂര്യനിൽ നിന്ന് വരികയാണെങ്കിലും കുഴപ്പമില്ല, കോമറ്റിൻ്റെ വാല് എപ്പോഴും സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇത് വാൽ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ കോമറ്റുകളെ നമ്മൾ മലയാളത്തിൽ വാൽ നക്ഷത്രം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ നക്ഷത്രങ്ങളുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. കേവലം പൊടിപടലങ്ങളും ഐസും നിറഞ്ഞ ചില പാർട്ടിക്കിളുകൾ മാത്രമാണിത് എന്ന് തിരിച്ചറിയുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോമറ്റുകൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടു കിട്ടാൻ പറ്റാത്ത വസ്തുക്കളൊന്നും അല്ല. പല ആസ്ട്രോണമേഴ്സും അതുപോലെ തന്നെ ഭൂമിയുടെ പല ഭാഗത്തുള്ള ഒബ്സർവേറ്ററുകളെല്ലാം ചേർന്നിട്ട് ഓരോ വർഷവും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോമറ്റുകളെ കണ്ടെത്താറും നിരീക്ഷിക്കാറും അതിനെക്കുറിച്ച് പഠിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ ചിലതിനെ മാത്രമാണ് നമുക്ക് നേരിട്ട് കാണാൻ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനും നിരീക്ഷിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കോമറ്റുകളാണ് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമറ്റാണ് ഹാലീസ് കോമറ്റ് അല്ലെങ്കിൽ ഹാലിയുടെ വാൽ നക്ഷത്രം എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് പീരിയഡ് കോമറ്റാണ് എന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 200 വർഷത്തിൽ താഴെ മാത്രം സമയം കൊണ്ട് സൂര്യനെ ചുറ്റുന്ന കോമറ്റുകളെയാണ് ഷോർട്ട് പീരിയഡ് കോമറ്റുകൾ എന്ന് വിളിക്കുന്നത്. സോ ഹാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ 75 മുതൽ 79 വർഷങ്ങൾ കൊണ്ട് സൂര്യനെ ചുറ്റുന്ന ഒരു വാൽ നക്ഷത്രത്തെ കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തപ്പോഴാണ് ആ കോമറ്റിന് നമ്മൾ ഹാലീസ് കോമറ്റ് എന്ന് പേരിട്ടത്. 1910 അതിനുശേഷം 1986 നമ്മൾ ഈ വാൽ നക്ഷത്രത്തെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു. ഇനി 2061 വീണ്ടും ഹാലീസ് കോമറ്റിനെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഗണത്തിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന മറ്റൊരു കോമറ്റാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള പച്ച നിറത്തിലുള്ള ഈ വാൽ നക്ഷത്രം അല്ലെങ്കിൽ ഗ്രീൻ കോമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കോമറ്റിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ C-bar 2022 E3, അത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ ZTF എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള സ്വിക് ട്രാൻസിയൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയിലാണ് ഈ ഒരു കോമറ്റിനെ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഒരു കോമറ്റിനെ 3 പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിനെ കാണാൻ വേണ്ടി തയ്യാറെടുക്കുകയും ഇതിനെ കാണുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിൻ്റെ ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 3-ാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് 50,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോയത്. ഇനി ഇതിനെ കാണണമെങ്കിൽ വീണ്ടും ഒരു 50,000 വർഷമൊക്കെ വേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ്. അപ്പോൾ ഈ 3 പ്രത്യേകതകളുടെയും പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 മുതൽ 6 വരെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്? കോമറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും മറ്റ് ആകാശ വസ്തുക്കളുടെയും എല്ലാം അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഏകകമാണ് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് 5 മുതൽ 6 വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 മുതൽ 6 വരെയൊക്കെ വരാനുള്ള കാരണം ഇത് ഭൂമിയുടെ അത്രയും അടുത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടും ഇതിന് നല്ല ഒരു ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ടുമാണ്. അപ്പോൾ ഈ ഒരു കോമറ്റ് മറ്റെല്ലാ കോമറ്റുകളെയും പോലെ തന്നെ ഇതിനൊരു കോർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്.
ഏകദേശം 1 kilometer ആണ് ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഒരു വ്യാപ്തിയായിട്ട് പറയുന്നത്. ഇതിൻ്റെ പെരീലിയൻ എന്ന് പറയുന്നത്, പെരീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഏതൊരു വസ്തുവിനെ ചുറ്റിയാണോ കറങ്ങുന്നത്, ഇപ്പോൾ ഈ ഒരു കൊമറ്റ് സൂര്യനെ ചുറ്റിയാണ് കറങ്ങുന്നത് നമുക്കറിയാം, അപ്പോൾ ആ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ആ ഒരു സമയത്തിനെയാണ് ഇതിൻ്റെ പെരീലിയൻ എന്ന് പറയുന്നത്. അത് 2023 January 12 അതുപോലെ തന്നെ ഈ നക്ഷത്രം നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നത് 2023 February 1 എന്ന് കാണാം. ഭൂമിയിൽ നിന്നും 0.28 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് ഈ ഒരു കോമറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ ഏകദേശം 42 million kilometer അടുത്താണ് ഈ ഒരു കോമറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമറ്റ് അവിടെ വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 to 6 വരെ വരുന്നത് കൊണ്ടുമാണ് നമുക്ക് ഇതിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ പേരിൽ തന്നെ നമ്മൾ വിളിക്കുന്നത് ഗ്രീൻ കോമറ്റ് എന്നാണ്. പച്ച നിറമാണ് ഇതിൻ്റെ ന്യൂക്ലിയസിന് അല്ലെങ്കിൽ ആ ഒരു കോമയ്ക്കുള്ളത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ ഈ ഒരു കോറിലുള്ള മൂലകങ്ങളും വസ്തുക്കളും ഒക്കെ സൂര്യൻ്റെ പ്രകാശവും താപനിലയും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക് വിടുന്ന ഗ്യാസിൻ്റെയൊക്കെ കളറായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു കളറ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രീൻ കോമറ്റിൻ്റെ ആ ഒരു കോറിൽ അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കളായിട്ട് പറയുന്നത്, ഒന്ന് ഡയാറ്റോമിക് കാർബണും മറ്റേത് സയനോജനുമാണ്. അപ്പോൾ ഈ രണ്ട് മൂലകങ്ങളുടെയും പ്രത്യേകതകൾ കൊണ്ട് സൂര്യനിൽ നിന്നും വരുന്ന UV rays ഇത് റിയാക്ട് ചെയ്യുകയും ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ, ഒരു നീല കളർന്ന പച്ച നിറം ഇത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പച്ച നിറമുള്ളതായിട്ട് നമ്മൾ ഈ ഒരു കോമറ്റിനെ ഗ്രീൻ കോമറ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണമായിട്ടും പറയുന്നത്. ഇനി ഈ ഒരു കോമറ്റിൻ്റെ അടുത്ത പ്രത്യേകത, 50,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതിനെ കാണാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടെ പോയത് 50,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. 50,000 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പർ പാലിയോലിത്തിക് പീരിയഡാണ്, ശിലായുഗത്തിലാണ്. ആ ഒരു സമയത്ത് ഭൂമിയിൽ ഒന്നല്ല 2 മനുഷ്യവർഗ്ഗങ്ങളുണ്ടായിരുന്നു, ഹോമോസാപ്പിയൻസും അതുപോലെ തന്നെ നിയാണ്ടർത്താൽ മനുഷ്യന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണിത്, ഇനി വരാൻ പോകുന്ന 50,000 വർഷങ്ങൾക്ക് ശേഷമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഊർത്ത് ക്ലൗഡിൽ നിന്നും വരുന്ന ഒരു കോമറ്റാണ് എന്ന്. കാരണം ഊർത്ത് ക്ലൗഡിൽ നിന്ന് വരുന്നതാണ് സാധാരണയായിട്ട് ലോങ് പീരിയഡ് കോമറ്റ്സ് ആയിട്ട് വരുന്നത്. അത് ഈ പറഞ്ഞുള്ള രീതിയിൽ സൂര്യനെ ചുറ്റിക്കറങ്ങാൻ ഒരുപാട് കാലഘട്ടം എടുക്കും. അപ്പോൾ ഏകദേശം 50,000 വർഷമാണ് ഇതിൻ്റെ ഒരു ഓർബിറ്റിംഗ് ടൈം എന്ന് ശാസ്ത്രജ്ഞന്മാർ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 50,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് ഭൂമിയുടെ അടുത്തുകൂടെ പോയത് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം, പലരും പറയുന്നത് 50,000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് ഭൂമിയുടെ അടുത്തുകൂടെ വരും എന്നാണ്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്ന രണ്ട് അഭിപ്രായങ്ങൾ, ഒന്നുകിൽ ഈ ഒരു കോമറ്റിൻ്റെ ഇപ്പോഴത്തെ ട്രജക്ടറി അതിൻ്റെ സ്പീഡൊക്കെ വെച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് നമ്മുടെ സൗരയൂഥത്തിന് സോളാർ സിസ്റ്റത്തിന് വെളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇത് സൗരയൂഥത്തിലേക്ക് തിരിച്ചു വരികയോ ഭൂമിയുടെ അടുത്തുകൂടെ പോവുകയോ ആർക്കും ഇതിനെ കാണാൻ സാധിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നു. മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നത് ഇത് സൂര്യൻ്റെ അടുത്തുകൂടെ പോകുന്നുണ്ട്, ഇത് ഓർബിറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ചിലപ്പോൾ മില്യൺസ് ഓഫ് വർഷങ്ങൾ എടുത്തേക്കാം, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് ഈ ഒരു ട്രജക്ടറിയിലൂടെ തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്നാണ്. സോ 50,000 വർഷങ്ങൾക്ക് ശേഷം ഈ കോമറ്റ് ഭൂമിയുടെ അടുത്തുകൂടെ പോകുമെന്ന് പറയുന്നത് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ഏകദേശം ഉറപ്പിച്ച് പറയാം, മനുഷ്യവർഗ്ഗമൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, ഭൂമി എന്ന് പറഞ്ഞുള്ള ഈ ഗ്രഹം തന്നെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകതകളാണ് ഈ ഗ്രീൻ കോമറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സോ ഒരു കോമറ്റ്, വാൽ നക്ഷത്രം, ധൂമകേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഗ്രീൻ കോമറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വീഡിയോയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ വാൽ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ മുന്നോട്ട് വെക്കുന്ന മറ്റ് ചില സംശയങ്ങളുണ്ട്. നമ്മൾ ആകാശത്തെ ഇടയ്ക്ക് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ കൊള്ളിമീൻ എന്ന് പറഞ്ഞുള്ളൊരു വസ്തു കാണാറുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്ന ഒരു വസ്തു. അതുപോലെ തന്നെ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞുള്ള ചിന്നഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുള്ള വസ്തുക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ മീറ്റിയർ, ഉൽക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ വാൽ നക്ഷത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വാക്ക് ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഇതിൻ്റെ മലയാളം ചിന്നഗ്രഹങ്ങൾ എന്നാണ്. ഈ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്ന, സൂര്യനെ ചുറ്റി കറങ്ങുന്ന വസ്തുക്കൾ തന്നെയാണ്. റോക്കി ഒബ്ജക്റ്റുകളാണ്, ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശിലകൾ പോലെയുള്ള ഒബ്ജക്റ്റുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനറ്റുകളെ പോലെ തന്നെയാണ് ഈ ആസ്ട്രോയിഡുകൾ എന്ന് കാണാം. പക്ഷേ പ്ലാനറ്റുകളായി മാറിയിട്ടില്ല, പൊടിപടലങ്ങളും ഗ്യാസും എല്ലാം കൂടെ ചേർന്ന് പ്ലാനറ്റായി മാറുന്ന ഒരു സ്റ്റേജിലായിരുന്നു, ഗ്രഹങ്ങളായി മാറുന്ന ഒരു സ്റ്റേജിലായിരുന്നു ഇവ ഉണ്ടായിരുന്നത്. എന്നാൽ ഗ്രഹങ്ങളായി മാറാൻ ഇവയ്ക്ക് സാധിച്ചില്ല. അത്തരത്തിലുള്ള വസ്തുക്കളെയാണ് ആസ്ട്രോയിഡുകൾ അല്ലെങ്കിൽ ചിന്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്നഗ്രഹങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന സൗരയൂഥത്തിലെ ഒരു ഏരിയയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചൊവ്വ, വ്യാഴം ഈ രണ്ട് ഗ്രഹങ്ങൾക്കിടയിൽ നോക്കുകയാണെങ്കിൽ പല പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനുകളിൽ നിങ്ങൾക്ക് കാണാം ചെറിയ പൊട്ടുപൊട്ട് പോലെയുള്ള ഒരുപാട് വസ്തുക്കൾ അവിടെ വരച്ചു വെക്കുന്നത്. അവയാണ് നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ള വസ്തുക്കളെയാണ് നമ്മൾ ചിന്നഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പൊടിപടലങ്ങളിൽ നിന്നും ഗ്യാസിൽ നിന്നും പ്ലാനറ്റായി മാറിക്കൊണ്ടിരുന്ന വസ്തുക്കളാണ്, എന്നാൽ അവയ്ക്ക് ഗ്രഹങ്ങളായി മാറാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് റൗണ്ട് ഷേപ്പ് ഒന്നുമില്ല, പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പുകളിലാണ്
ഈ ആസ്ട്രോയിഡുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കല്ല് മുതൽ ഏകദേശം 500 മുതൽ 600 മൈല് വരെയൊക്കെ ഇതിൻ്റെ ആ ഒരു സൈസ് പോകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒരു കാലത്ത് ഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരുന്ന വസ്തുക്കളായതുകൊണ്ട് പ്ലാനറ്റ് ഫോർമേഷനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഈ ആസ്ട്രോയിഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ആസ്ട്രോയിഡുകളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ആസ്ട്രോയിഡുകളിൽ നിന്ന് വസ്തുക്കൾ ശേഖരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മിഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ആസ്ട്രോയിഡുകൾ പൊതുവെ അതിൻ്റെ ആ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ തന്നെയാണ് ഉണ്ടാവുക. ചില സമയങ്ങളിലൊക്കെ അത് അവിടെ നിന്ന് മാറി വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഭൂമിയുടെയൊക്കെ ഒരു ഭ്രമണപഥത്തിലൊക്കെ അത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഭൂമിയിൽ ഇത് ഇടിച്ചിട്ടുണ്ടോ ഭൂമിയിൽ ഇത് ഇടിക്കുമോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരു തിയറി പറയുന്നത് 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഡിനോസറുകളൊക്കെ അപ്രത്യക്ഷമാവാനുള്ള കാരണം ഇതുപോലെ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് ഇടിച്ചതുകൊണ്ടാണ് എന്നാണ്. ഇനി അടുത്തതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന മറ്റൊരു പ്രതിഭാസം, കൊള്ളിമീൻ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മീറ്റിയോറോയിഡ് എന്താണ് എന്ന് പഠിക്കണം. മീറ്റിയോറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ബഹിരാകാശത്തുകൂടി പറന്ന് നടക്കുന്ന ചില ശിലാകഷ്ണങ്ങളെ, ചില ശിലകളെയാണ് നമ്മൾ മീറ്റിയോറോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ മീറ്റിയോറോയിഡ്സ് നമ്മുടെ ആസ്ട്രോയിഡിനേക്കാളും വലിപ്പം കുറഞ്ഞ വസ്തുക്കളാണ്. ഈ മീറ്റിയോറോയിഡ്സ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആസ്ട്രോയിഡുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, ചിഹ്നഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മീറ്റിയോറോയിഡ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ നമ്മുടെ കോമറ്റ്സ് തന്നെ, നമ്മുടെ ആകാശത്തോട് നടക്കുന്ന ഈ വാൽ നക്ഷത്രങ്ങളൊക്കെ അതിനകത്തു നിന്നും വരുന്ന പൊടിപടലങ്ങളും ഗ്യാസും ഒക്കെ ആയിട്ട് പുതിയ രീതിയിലുള്ള ഈ മീറ്റിയോറോയിഡ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ശിലകൾ കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബഹിരാകാശത്തോട് നടക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ മീറ്റിയോറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ മീറ്റിയോറോയിഡ്സ് പല സമയങ്ങളിലും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ഇതിന് വ്യക്തമായിട്ടുള്ളൊരു പാത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥവും ഈ മീറ്റിയോറോയിഡിൻ്റെ പാത്തവും ഒക്കെ പല സമയത്തും ക്രോസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും 1000 കണക്കിന് മീറ്റിയോറോയിഡ്സ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഫ്രിക്ഷനൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇത് കത്തിത്തീരുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന മീറ്റിയോറോയിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീറ്റിയോർ എന്ന് പറയുന്നത്. മീറ്റിയോറോയിഡ്സ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിതിനെ മീറ്റിയർ എന്ന് വിളിക്കും. ഈ മീറ്റിയർ കത്തിത്തീരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പോഴാണ് നമ്മളിതിനെ ഫോളിംഗ് സ്റ്റാർ, ഷൂട്ടിംഗ് സ്റ്റാർ, കൊള്ളിമീൻ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ടാണ്, നിമിഷാർത്ഥങ്ങൾ കൊണ്ടാണ് ആ ഒരു വര ആകാശത്ത് ഇങ്ങനെ മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കത്തിത്തീരുന്നതാണ് എന്ന് തിരിച്ചറിയുക. ഇതിനെയാണ് നമ്മൾ മീറ്റിയർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില മീറ്റിയറുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഈ കർഷണത്തെ മറികടന്നുകൊണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ വന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ മീറ്റിയോറൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിനെ ഉൽക്ക എന്നൊക്കെ മലയാളത്തിൽ വിളിക്കാറുണ്ട്. ഭൂമിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഉൽക്കകൾ വന്ന് വീഴുകയും ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്തത് കാണാം. ഇപ്പോൾ നിങ്ങൾ ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഉൽക്കകൾ വീണിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. അതിനെ നമ്മൾ മീറ്റിയോറൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ലോണാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, മധ്യപ്രദേശിലെ ധാല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, രാജസ്ഥാനിലെ രാംഘർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മീറ്റിയോറൈറ്റ് ക്രേറ്ററുകൾ, ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. സോ ഇത് ആകാശത്തുള്ളപ്പോൾ നമ്മളതിനെ മീറ്റിയോറോയിഡ് എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോഴാണ് നമ്മളതിനെ മീറ്റിയോർ എന്ന് വിളിക്കുന്നത്. അതാണ് ഈ പറഞ്ഞുള്ള ഷൂട്ടിംഗ് സ്റ്റാർ എന്നുള്ള പ്രതിഭാസത്തിന് കാരണം. ഇത് ഭൂമിയുടെ പ്രതലത്തിൽ വരികയാണെങ്കിൽ നമ്മളതിനെ ഉൽക്ക അല്ലെങ്കിൽ മീറ്റിയോറൈറ്റ് എന്ന് വിളിക്കുന്നു. സോ കോമറ്റ് ആയിക്കൊള്ളട്ടെ, ആസ്ട്രോയിഡ് ആയിക്കൊള്ളട്ടെ, മീറ്റിയോറോയിഡ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ആകാശത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്തുക്കളാണ്. ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടികളും അതിൻ്റേതായിട്ടുള്ള രീതികളും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. സോ ഗ്രീൻ കോമറ്റുമായിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.